നമസ്കാരം. നടൻ ശ്രീജിത്ത് രവിക്കെതിരെയുള്ള പോക്സോ കേസ് ഗൗരവത്തോടെ എടുത്തിരിക്കുകയാണ് താരസംഘടനയായ അമ്മ. സംഭവത്തിൽ അമ്മ ഭാരവാഹികൾ പോലീസുമായി ബന്ധപ്പെട്ട് കേസിന്റെ വിശദാംശങ്ങൾ തേടി. കേസിന്റെ വിശദാംശങ്ങൾ തേടാൻ താരസംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിന് ശ്രീജിത്ത് രവിയെ ഇന്ന് രാവിലെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രണ്ടാം തവണയാണ് ഇയാൾ സമാനമായ കേസിൽ അറസ്റ്റിലാകുന്നത്. 2017 പാലക്കാട് വെച്ചാണ് ആദ്യ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തുടർച്ചയായി ഇയാൾ കുറ്റം ആവർത്തിക്കുന്നത് താരസംഘടനയ്ക്ക് അപമാനമാണ്. അതുകൊണ്ട് നടപടിയിലേക്ക് പോകും എന്നാണ് ലഭിക്കുന്ന സൂചന. 3 ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പിറ്റേ ദിവസവും അതേ കുറ്റം ആവർത്തിച്ചപ്പോഴാണ് പരാതി നൽകിയതെന്ന് കുട്ടികളുടെ കുടുംബം പറയുന്നു. കാറിൽ പിന്തുടർന്ന് എത്തിയാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്. ഈ വിവരം കുട്ടികൾ കുടുംബാംഗങ്ങളോട് തുറന്നു പറയുകയായിരുന്നു. തൃശൂർ എസ് എൻ പാർക്കിന്റെ സമീപത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പാർക്കിന് സമീപത്ത് കാർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇയാൾ. 11 ഉം 5 ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് അരികിലൂടെ കടന്നു പോകവേ നഗ്നതാ പ്രദർശനം നടത്തി ഇയാൾ ഇവിടെ നിന്ന് പോകുകയായിരുന്നു. കുട്ടികൾ വിവരം രക്ഷിതാക്കളോട് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇയാളെ കണ്ട് പരിചയമുണ്ട് എന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. കറുത്ത കാറിലാണ് വന്നത് എന്നും കുട്ടികൾ വ്യക്തമാക്കി. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കാറിനെ പിന്തുടർന്നപ്പോഴാണ് ശ്രീജിത്ത് രവിയിലേക്ക് അന്വേഷണം എത്തിയത്. കുട്ടികൾ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. ശ്രീജിത്ത് രവി കുറ്റം സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. തനിക്ക് തെറ്റുപറ്റി, ഒരു അസുഖമുണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയി. കുട്ടികളും പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നേരത്തെ സമാനമായ കേസിൽ ശ്രീജിത്ത് രവി പ്രതിയായിരുന്നു. ഒറ്റപ്പാലം പത്തിരിപ്പാലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിന് 2016 നേരത്തെ ഇയാൾ അറസ്റ്റിലാകുന്നത്. 11 ഉം 5 ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് മുന്നിലാണ് ശ്രീജിത്ത് നഗ്നതാ പ്രദർശനം നടത്തിയത്. ഉടൻ തന്നെ സ്ഥലം വിടുകയും ചെയ്തു. കുട്ടികളിൽ നിന്ന് വിവരമറിഞ്ഞ് രക്ഷിതാക്കൾ സ്ഥലത്തെത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. അപമര്യാദയായി പെരുമാറിയ ആളെ കണ്ട് നല്ല പരിചയമുണ്ട് എന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. കാറിന്റെ നിറവും കുട്ടികൾ പറഞ്ഞുകൊടുത്തു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കാർ കണ്ടെത്തി പിന്തുടരുകയായിരുന്നു. പിടിയിലായ ശ്രീജിത്തിനെ കുട്ടികൾ തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് കുറ്റം സമ്മതിച്ചത്. തന്റേത് ഒരു രോഗമാണെന്നും മരുന്ന് കഴിക്കാത്തത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഉണ്ടായത് എന്നും ശ്രീജിത്ത് പോലീസിനോട് പറഞ്ഞതെന്ന് ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2017 ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനാണ് ശ്രീജിത്ത് രവിയെ ആദ്യം പോലീസ് പിടികൂടുന്നത്. താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നുമായിരുന്നു അന്ന് നടൻ പരസ്യമായി പറഞ്ഞത്. തെറ്റിദ്ധരിക്കുകയും കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ചെയ്തു എന്നുകൂടി പറഞ്ഞതോടെ ശ്രീജിത്ത് രവി പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചവർ നിരവധിയാണ്. അതിനാൽ തന്നെ ഇത്തവണ വ്യക്തമായ തെളിവുകളോടെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പോക്സോ ആണ് ചുമത്തിയിരിക്കുന്നത്.